കഴിഞ്ഞ ഉമ്മൻ ചാണ്ടി സർക്കാരിന്റെ കാലത്ത് പിൻവാതിൽ നിയമനവും അനധികൃത നിയമനങ്ങളും നടത്തിയതാ എങ്ങനെയെന്ന് കാട്ടിത്തരുകയാണ് അക്കാലത്തെ സിഎജി റിപ്പോർട്ട് ക്രമവിരുദ്ധമായി കോടികൾ കൈപ്പറ്റിയ അനധികൃത നിയമനങ്ങളെ സംബന്ധിച്ച വ്യക്തമായ തെളിവുകൾ ചൂണ്ടിക്കാട്ടിയാണ് ഓഡിറ്റ് റിപ്പോർട്ട് നിയമസഭയുടെ മേശപ്പുറത്തെത്തിയത് ഈ നിയമനങ്ങൾ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം തിരുത്തി യോഗ്യതയുള്ളവരെ നിയമിച്ചത് ഇപ്പോഴത്തെ പിണറായി സർക്കാരാണ് കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാർ എങ്ങനെയാണ് പിൻവാതിൽ നിയമനവും ക്രമവിരുദ്ധ നിയമനങ്ങളും നടത്തിയിരുന്നത് എന്ന് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് തന്നെ വ്യക്തമാക്കുന്നതിന്റെ രേഖകളാണ് ഈ കാണുന്നത് 2016 മാർച്ചിൽ നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ച ഓഡിറ്റ് റിപ്പോർട്ടിൽ ഉമ്മൻചാണ്ടി സർക്കാർ നടത്തിയ ക്രമവിരുദ്ധ നടപടികൾ വിശദീകരിക്കുന്നുണ്ട് പൊതുമേഖലാ സ്ഥാപനമായ സിഡ്കോയിലും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് മാനേജ്മെന്റിലും നടത്തിയ 161 അനധികൃത നിയമങ്ങളിലെ ക്രമക്കേടുകളാണ് സി ആൻഡ് ജി അക്കമിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് സിഡ്കോ നിയമാവലി പ്രകാരം ധനവകുപ്പിന്റെ മുൻകൂർ അനുമതിയോടെ മാത്രമേ നിയമനങ്ങളോ കരാർ ജോലിയോ നൽകാനാവൂ ഇത് മറികടന്നാണ് നിയമനങ്ങൾ നടത്തിയത് 40 തസ്തികയിലേക്കുള്ള നിയമനത്തിന് പകരം 161 പേരെ നിയമിച്ചു പി എസ് സിക്ക് വിട്ട പിയൂൺ തസ്തികയിലേക്ക് പി എസ് സിയുടെ അനുമതിയില്ലാതെ അൺസ്കിൽഡ് ജീവനക്കാരൻ എന്ന പേരിലാണ് പിൻവാതിൽ നിയമനം നടത്തിയത് 11 യൂണിറ്റുകളിലായിരുന്നു നിയമനം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നിയമനം നടത്താൻ അധികാരപ്പെട്ട റിയാബിനെ അറിയിക്കാതെയാണ് കോടികൾ ഒഴുകിയ ഈ നിയമനങ്ങൾ നടന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ 4 അസിസ്റ്റന്റ് പ്രൊഫസർമാരെ നിയമിച്ചത് വിജ്ഞാപനമോ പരസ്യമോ ചെയ്യാതെ രഹസ്യമായി നിയമിച്ചു അതും ആവശ്യത്തിന് യോഗ്യതയില്ലാത്തവരെ ഈ നിയമനങ്ങൾ സുപ്രീം കോടതിയുടെ മുന്നിലെത്തുകയും നിയമനം ശരിയായ രീതിയിൽ നടത്താൻ സർക്കാരിന് നിർദ്ദേശവും ലഭിച്ചു സിഡ്കോയിലെ 161 നിയമനങ്ങളും റദ്ദാക്കിയ പിണറായി സർക്കാർ റാങ്ക് ലിസ്റ്റിലുണ്ടായിരുന്ന 1553 പേർക്കും ഇന്റർവ്യൂ കാർഡുകൾ അയച്ചു ഇതിൽ 675 പേർ പങ്കെടുത്തു ആവശ്യമായ യോഗ്യതയുള്ള 40 പേർക്ക് നിയമനവും നൽകി സിഡ്കോയ്ക്ക് ആവശ്യമായ 40 പേരുടെ നിയമനം മാത്രം നടത്തി ഇതാണ് കോൺഗ്രസ് സർക്കാരിന്റെയും ഇടത് സർക്കാരിന്റെയും ശൈലി വെളിവാക്കുന്ന പ്രവർത്തനം കൈരളി ന്യൂസ് തിരുവനന്തപുരം